ഞങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. ബുദ്ധിമുട്ടൊന്നുമില്ല, കലറ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പണിയാത്ത അഗതി മന്ദിരങ്ങളില്ലല്ലോ, എവിടെയും കയറി ഒന്ന് കിടക്കാലോ. 24 വയസ്സിൽ തൃശൂർ കാട്ടൂക്കാരൻ ബേബിയുടെ പങ്കാളിയായതു മുതൽ കഷ്ടപ്പാടിന്റെ ലോകത്താണ് കത്രീന. നമുക്ക് കത്രീന ചേടത്തി എന്ന് വിളിക്കാം, പ്രിയപ്പെട്ടവർ വിളിക്കുന്നത് പോലെ. കല്യാണം കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി കഷ്ടമായിട്ടുള്ള ജീവിതമായിരുന്നു കുട്ടിയെ. ഭർത്താവ് അങ്ങനെ വഴുക്കൂടെ കക്ക കള്ളു കുടിക്കാതൊന്നും ഇല്ലാത്ത ആളെന്ന് വെച്ചാൽ ചീട്ട് കളിയുന്ന ആൾക്ക് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം 3-4 മക്കളായി, എലി തൂർമണം, 3-4 മക്കള്, 2 വയസ്സിനൊക്കെ മാറ്റുള്ളൂ. അങ്ങനെ കഷ്ടായിപ്പോ പണിക്കിറങ്ങിയതാ. ചേടത്തിയുടെ ഉറപ്പിൽ പ്രായം 93 രേഖകളിൽ അല്പം കുറയും. എനിക്ക് എൻ്റെ കണക്കിന് 93 വയസ്സായി. എന്നുവെച്ചാൽ ഇപ്പം ഇന്നലെ ഒരു സർട്ടിഫിക്കറ്റ് എടുത്തുള്ളതിൽ 82 വയസ്സെന്ന് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് എന്താണെന്ന് അറിയാതെ നമ്മുടെ ഇത് എടുക്കില്ല, കാർഡൊക്കെ കൊണ്ടുപോയിണ്ടായിരുന്നു ഞാൻ അതിൽ. അപ്പോൾ 93 ഇത് ശരിക്കും 93 വയസ്സാണ്. ഈ ജനുവരി 2 വന്നാൽ 31 വയസ്സിലാണ് 7 രൂപ കൂലിക്ക് സിമെന്റുമായുള്ള ചങ്ങാത്തം കത്രീന ചേടത്തി തുടങ്ങിയത്. അതിനു മുമ്പ് അരിക്കച്ചവടവും ഭക്ഷണം വെപ്പും കൂലിപ്പണിയുമായി കുറെ അലഞ്ഞതാണ്. തെങ്ങുമ്പോ കയറിയില്ല കേട്ടാ, ബാക്കി എല്ലാ ബിസിനസ് എടുത്തിട്ടുണ്ട്. കല്യാണ പടിക്ക് പോവും, കിണർ കുത്തും, കക്കുസകുഴി കുത്തും. ഇനി ഞാൻ ജീവിതത്തിൽ എടുക്കാത്ത പണിയൊന്നുമില്ല. മനു ഇപ്പോഴും നല്ല മല്ലന്നെ. തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട അമല ആശുപത്രി, രാഗം തിയേറ്റർ, ചാലക്കുടി പാലം, അങ്ങനെ തുടങ്ങിയ പ്രധാന നിർമ്മിതികളിലെല്ലാം കത്രീന ചേടത്തിയുടെ വിയർപ്പിന്റെ ഉറപ്പുണ്ട്. ഇപ്പൊ എനിക്ക് എന്ന് പറഞ്ഞ് കിടക്കാനായിട്ട് യാചിക്കേണ്ട ഗതി വന്നു. കാരണം പിള്ളേര് വലുതായപ്പോ അമ്മാമേരെ വീടാ, ഞങ്ങളുടെ പേരിലല്ലേ. ഇവരെ 3 മക്കളെ പേരിൽ കൊടുത്ത് ഇരുന്നിരിക്കണ സ്ഥലം ഇവളെ പേരിലും കൊടുത്തു. പിള്ളേർ ചോദിക്കാനായിട്ട് ഉത്തരണ്ട അവർക്കേ. ബുദ്ധിമുട്ടൊന്നുമില്ല, കലറ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പണിയാത്ത അഗതി മന്ദിരങ്ങളില്ലല്ലോ, എവിടെയും കയറി ഒന്ന് കിടക്കാലോ. ഇന്നസെന്റിന്റെ വീടിൻ്റെ അടുത്തുള്ള അഗതി മന്ദിരം ഞാൻ പറഞ്ഞത്, അവിടെ എപ്പോ ചെന്നാലും എനിക്ക് പാത്ര. ആരും വെറുപ്പിക്കുന്ന ഇടപാടില്ല ഞാൻ. കല്ലറയ്ക്ക് എത്ര കൊടുത്തു? കല്ലറയ്ക്ക് അന്ന് 17,000 രൂപ. പിന്നെ കല്ലറ പണിയാളൊരുക്കെ ഒരുപാട് വന്നു. എന്നുവെച്ചാൽ ഇന്ന് 3,00,000 രൂപ പറയണ കുടുംബ കല്ലറ കിട്ടണങ്ങ. എനിക്ക് എൻ്റെ ഭർത്താവിന് മാത്രമല്ലോ. അതെല്ലാം ചാക്കോളക്കാരുടെ ഇതിൻ്റെ അടുത്താണ്. എന്നുവെച്ചാൽ ഏറ്റവും ടോപ്പ് കല്ലറയാണ് ഞങ്ങളുടെ. ഒരു ബ്രൂ കാപ്പിയിലാണ് ദിവസം തുടങ്ങുക, പിന്നെ പണിയിലേക്ക്. ഞായറാഴ്ച കടമുള്ള ദിവസമാണെങ്കിലും അന്ന് പണിയുണ്ടെങ്കിൽ അതിനാണ് പ്രാധാന്യം. കുട്ടി, നമ്മുടെ മനസ്സിനെ പോലെ കടം വേറെ ഒന്നുമില്ല കേട്ടാ. ഞങ്ങളുടെ വീട്ടിൽ 2 ട്രിപ്പിന് 6-6 ആൾക്ക് കൊറോണ വന്നത്. എല്ലാവരും പറഞ്ഞു ഇത്ര വയസ്സായി തള്ളിയാണ് കൊറോണ. മനോരമയിൽ കൊടുത്തിട്ടുണ്ടല്ലോ കൊറോണയോട് മത്സരിച്ച കത്രീനാന്ന്, മനോരമയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വരെ ഞാൻ ഇതൊന്ന് ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ കൗൺസിലർ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല. വാക്സിൻ എടുക്കുന്നില്ല, ഒന്നുമില്ല. കാരണം എനിക്ക് ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ വിധിപ്രകാരം എന്തും ഒന്ന് സംഭവിക്കും. അതിൽ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഞാൻ ദൈവത്തിനെ മാത്രം, എളങ്ങണ്ടി മാതാവിനെ എനിക്ക് ഭയങ്കര ഇതാണ്. ഭക്ഷണത്തിൽ പ്രിയം കാപ്പി കുടിക്ക് തന്നെ, അത് പാലൊഴിക്കാത്ത ബ്രൂ കാപ്പി. എത്ര കിട്ടിയാലും കുടിക്കും. പണിയില്ലാത്ത ദിവസം കാപ്പി കൂടിയേറും. പിന്നെ ഇഷ്ടം കോഴി വറുത്തതിനോടാണ്. പച്ചക്കറികളിൽ മിക്കതും പച്ചയായി തന്നെ കഴിക്കുന്നതാണ് കത്രീന ചേടത്തിയുടെ പ്രകൃതം. കാപ്പിയുടെ കണക്കൊന്നുമില്ല. ഒരു ബ്രൂ മേടിച്ചു വെച്ചാൽ ഈ പണി കുറവാണെച്ചാൽ 5 രസിക്കേണ്ടാവുള്ളോ. നല്ല കട്ട പാല് മേടിക്കുന്ന വീട്ടിലെന്ന് വെച്ചാൽ അത് എനിക്കിഷ്ടമല്ല. കട്ടൻ കാപ്പി അതല്ല, കടുപ്പത്തിൽ നല്ല മധുരത്തിൽ. അത് ഏത് ഹോട്ടലിൽ തന്നെ കണ്ട തളക്കുള്ള കാപ്പി എന്ന് പറയും. അങ്ങനെ എല്ലുമുറിയെ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുറന്നു കാണിക്കാനുള്ള, ചൂണ്ടിക്കാണിക്കാനുള്ള വലിയൊരു ഉദാഹരണം കൂടിയാണ് 93-കാരിയായ കത്രീന ചേടത്തി. ഈ പ്രായത്തിൽ ഈ പണിയെടുക്കുന്നതിന് രഹസ്യം എന്താണ്? രഹസ്യം ഒന്നുമില്ല, എനിക്ക് പണിയാണ്ട് ഇരുന്ന വയ്യ. ചെറിയൊരു ശ്വാസം മുട്ടൽ ഒഴിച്ചു നിർത്തിയാൽ വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ഇനി ഞാൻ സമ്പാദിക്കാനുള്ളത് ഒന്നും ഉദ്ദേശിക്കണില്ല. എന്ത് കിട്ടിയോ സന്തോഷമായി ജീവിക്കുക. കുഴിച്ചിടാവശ്യം ആയിരം കാശ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിപ്പോ അതിന് പുറമെ എനിക്ക് ശ്വാസം മുട്ട് വന്ന് പിടിപെട്ടു. ചെറിയൊരു ശ്വാസം മുട്ട്, ഹാർട്ടിന് കേടുണ്ട്, വാൽവിന് കേടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ICUയിലൊക്കെ എന്നെ കയറ്റി കിട്ടിയത്. എന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് ഒക്കെ ഞാൻ പറഞ്ഞത് എന്നെ കഴിഞ്ഞ കൊല്ലം പൊന്നടണിച്ചുള്ളതാ. അപ്പോൾ ഞാൻ പറഞ്ഞു ICU കിടന്നപ്പോൾ ഈ തണുവ് എനിക്ക് പറ്റണില്ല. അപ്പോഴേക്കുമ്പോൾ സിസ്റ്റർമാരൊക്കെ പറഞ്ഞ്
എന്നെ വേറെ വാർഡിലേക്ക് മാറ്റി. എനിക്കതൊന്നും ഇല്ലാന്നേ. പല്ലും ശബ്ദവും നടുവുമെല്ലാം അതിശക്തം. ഇത്ര വയസ്സായിട്ട് എനിക്ക് എൻ്റെ ഒരു പല്ലിന്റെ കേടില്ല. എന്റെ മുടി നരച്ചണ്ട ഇല്ല. എല്ലാരും ചോദിക്കും എല്ലൊക്കെ പരിചയണ്ടെന്നു. നാലര വരെ, പണ്ടത്തെ നാലര, അതാണ് ഒന്നും നല്ല തന്റെ അടുത്തോട് കൂടിയിട്ടൊക്കെ എഴുത്തും വായനൊക്കെ അറിയാം. ആ കണ്ണാടിയൊന്നും വേണ്ട, പത്രം വായിക്കാണ്ട് ഉറങ്ങില്ല ഞാൻ. അക്ഷരാർത്ഥത്തിൽ കത്രീന ചേടത്തി ഒരു മനുഷ്യ കോൺക്രീറ്റ് മിക്സറാണ്. 93 വയസ്സിലും മരണം വരെ പണിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന തൃശ്ശൂരുകാരി. പണിയെടുക്കാം. അത് മാത്രമല്ല, ഞങ്ങൾ തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട്. കത്രീന ചേടത്തിയുടെ അപ്പൻ്റെ പേരും അയ്പെന്നാണ്. അപ്പം തൃശ്ശൂരിലെ കത്രീന ചേടത്തിയോടൊപ്പം അയ്പ് പള്ളിക്കാടൻ. നമസ്കാരം. എൻ പിറന്തായി മകനേ, എൻ പിറന്തായൂ, നീ പിറന്ന കാരണത്താൽ ഞാനേ അറിയും മുമ്പേ.